ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരള കിച്ചണിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡോണറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഡോണറ്റ്സ് ഫ്ലാറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത്ര ഒരു ഭംഗിയോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല വീർത്ത് നല്ല ഗുണ്ടുമണി പോലത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം. അതിന് മുമ്പായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെറു ചൂടുള്ള പാല് അര കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് വർക്കാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ ചൂടുള്ള പാലേ എടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയും ഈസ്റ്റൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ് യോക്കും എഗ് വൈറ്റും നന്നായിട്ട് പാലിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് പതപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മൈദ തന്നെയാണ് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന, അതേ മൈദയാണ് ഞാൻ ഇതിനും എടുത്തേക്കുന്നത്. 1.5 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദ ആട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗിൻ്റെയും ഈസ്റ്റിൻ്റെയും പാലിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് സ്പാച്ചുള വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് മൈദയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചത്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഫോണ്ടൻ മാറ്റിലേക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുത്തു എന്ന് ഓർത്ത് എഗ്ഗിൻ്റെ ഒരു ഒട്ടും സ്മെല്ല് നമ്മുടെ ഈ ഒരു ഡോണറ്റിന് വരില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയും പാലൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് കുഴയ്ക്കുകയും കൂടി ചെയ്യുമ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ എപ്പോഴും ഈസ്റ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല ഈസ്റ്റ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഓവർ ചൂടുള്ള പാലിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു മാവ് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ബാലൻസ് 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. അത് 1-2 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് 1-10 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴയ്ക്കും തോറും നമ്മുടെ കയ്യിൽ ഒത്തിരി ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഓവറായിട്ട് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ നമുക്കൊന്ന് തടവി കൊടുത്തിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ അല്ല, ഡോണറ്റ് അതുപോലെ തന്നെ പിസ്സ ഒക്കെ നമ്മൾ ബ്രെഡ് ബണ്ണൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ മാവിൽ നല്ല ഒട്ടലുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ കുഴച്ചത് കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ വലിഞ്ഞ് വരുമേ. വലിഞ്ഞിട്ട് പൊട്ടിപ്പോകും എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വലിഞ്ഞ് കിട്ടും. ആ ഒരു രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ കുഴച്ചതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മാവ് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുഴച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് ഓവർ വലിയുണ്ട് കേട്ടോ, ചെറുതായിട്ട് വലിഞ്ഞ് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബൗളൊന്ന് കവർ ചെയ്തിട്ട് അത്യാവശ്യം ചൂടുള്ള ഏരിയ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടാക്കി ഓവൻ്റെ അകത്ത് വെക്കാം, അല്ലെങ്കിൽ ചൂടുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് അവിടുത്തെ ചൂടനുസരിച്ച് നമുക്ക് 1-2 മണിക്കൂർ വരെ ഇത് പൊങ്ങാൻ വെക്കണം. ഞാനിവിടെ 1.5 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ എനിക്കിതിവിടെ പൊങ്ങി ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുഴക്കൊന്നും ചെയ്യണ്ട, ഇത് നമുക്ക് ഫോണ്ടൻ്റ് മാറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ഫ്ലോറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, മാറ്റിലേക്ക് ഇട്ട് ഒന്ന് ഒന്ന് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈക്വലായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം.
നമ്മൾ എത്ര ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരേ അളവിലെല്ലാം ഒരുപോലെ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 87 ഗ്രാം വെച്ചിട്ട് കറക്റ്റ് നമ്മുടെ കിച്ചൺ സ്കെയിലിൽ അളന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഓരോ പീസും എടുക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ ഡോണട്ടും ഒരേ ഷേപ്പിലിരിക്കും. പിന്നെ നമ്മളിന്ന് കട്ടർ യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടർ ഇല്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ പിടിച്ച് പതുക്കെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു റഷ്യൻ നോസിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സൗകര്യത്തിന്. ഇപ്പം എൻ്റെ കയ്യിൽ നോസിലുള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചൊന്ന് കട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു മാവിന് കുറച്ച് ഒട്ടൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കട്ടായി കിട്ടിക്കൊള്ളണം എന്നില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈ വെച്ച് ഒന്നും കൂടെ ഒന്ന് നല്ല ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡോണറ്റും നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ബണ്ണൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ഇതിൻ്റെ ബോൾസ് പിടിക്കേണ്ടത് കേട്ടോ. പിന്നെ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കരുത്. ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രം ഒന്ന് പതുക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ നോക്കി നമ്മുടെ റഷ്യൻ നോസിൽ വെച്ച് കൊടുക്കുക. പതുക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡോണറ്റ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഞാനിന്ന് അയേണിൻ്റെ നല്ല കട്ടിയുള്ളൊരു കടായിയാണ് എടുത്തേക്കുന്നത്. ഇതുപോലത്തെ കുഴിയുള്ള കടായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിൽ വേസ്റ്റായി പോയില്ല. ഒത്തിരി പരന്ന പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് ഒത്തിരി ഓയിൽ ആവശ്യമുണ്ടാവും കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഡോണറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ നല്ല കളർ ചേഞ്ച് വരും, അകം കുക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറു തീയിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, എങ്കിലും ഒരുപാട് ടൈം നമുക്ക് വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഓയിലിട്ടപ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഗുണ്ടുമണിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഒരു ഡോണറ്റ് നല്ല സോഫ്റ്റ് ആണെന്നാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിലേക്ക് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോണറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് എഗ്ഗിൻ്റെ ഒരു തുള്ളി പോലും സ്മെല്ല് വരില്ല കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്തേക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോണറ്റിന് വലിയ മധുരമോ കാര്യമോ ഒന്നും കാണില്ല. പിന്നെ നമ്മൾ ചോക്ലേറ്റൊക്കെ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നത് കൊണ്ട് ആ ഒരു മധുരം മതിയാവും. പിന്നെയും എക്സ്ട്രാ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡോണറ്റ്സും റെഡിയാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടും അതുപോലെ വൈറ്റ് കോമ്പൗണ്ടും ഒക്കെ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. മുകളിൽ ഒരു ബൗളിലോട്ട് നമ്മുടെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും അറിയാം താഴേന്ന് അതിൻ്റെ ആവി തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു അരിപ്പയെ കൂടെ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കോമ്പൗണ്ടും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഡോണറ്റ്സൊക്കെ ഇതുപോലെ വൈറ്റ് കോമ്പൗണ്ടിലും അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ടിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് ഓവറായിട്ട് ഡിപ്പ് ചെയ്യേണ്ട, സൈഡിൽ മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലേക്ക് വൈറ്റ് കോമ്പൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റിലെല്ലാം ഡോണറ്റ്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു ചെറിയ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഡിസൈനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടിൽ ഡിപ്പ് ചെയ്തേക്കുന്ന ആ ഒരു ഡോണറ്റിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും.
അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് ഡിപ്പ് ചെയ്തേക്കുന്ന ഡോണറ്റ്സിൽ ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ അതും കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വേണ്ടി നല്ല ഭംഗിയില്ലേ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഒരുപാട് ഓവറായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമല്ല. ഇതുപോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. എങ്കിലും ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കുറച്ച് സ്പ്രിങ്കിൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ. ഭംഗി മാത്രമല്ല കേട്ടോ, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല വീർത്തിരിക്കുന്ന, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അകമൊക്കെ നല്ല പഞ്ഞി പോലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.